ഇവരെ സൂക്ഷിക്കുക, മുൻനിര വീണാൽ വീശിയടിക്കുന്ന ഇന്ത്യൻ ബാലറ്റം. ഇന്ത്യക്കെന്നും ടെസ്റ്റ് മത്സരങ്ങളിൽ ബാധ്യതയായിരുന്നു നിമിഷങ്ങൾ കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന ബാലറ്റം. 2018 ശേഷം ടെസ്റ്റ് മത്സരങ്ങളിൽ ഏറ്റവും മോശം ശരാശരിയിലുള്ള വാലറ്റക്കാർ ഇന്ത്യയുടേതായിരുന്നു. മുൻനിര ബാറ്റ്സ്മാൻമാർ പരാജയപ്പെട്ടാൽ മത്സരം അവസാനിച്ചു എന്ന് കരുതിയിരുന്ന ഇന്ത്യയുടെ ആ കാലം മറഞ്ഞതിന്റെ സൂചനകളാണ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. മുൻനിര തകർന്നാലും ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഇന്ത്യയുടെ മധ്യനിരയും വാലറ്റും വളർന്നിരിക്കുന്നു. ഇന്ത്യയുടെ നിലവിലെ ശക്തി കേന്ദ്രമായ ആ വാലറ്റത്തെ പോരാളികളെയാണ് ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നത്. ജസ്പ്രീത് ബുംറ നിലവിലെ ഇന്ത്യയുടെ ടെസ്റ്റ് ബോളർമാരിൽ ഏറ്റവും മികച്ച ബോളറാണ് ബുംറ. പക്ഷെ ബുംറയുടെ ബാറ്റിംഗ് പ്രകടനം പലപ്പോഴും മോശമായിരുന്നു. ബുംറയെ 11 നമ്പറിലെ ഇറക്കാനാകൂ എന്ന് പലരും വിധി എഴുതിയിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പര ബുംറയെ എഴുതിത്തള്ളിയവർക്കുള്ള കിടിലൻ മറുപടിയായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ തന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ബുംറ മറികടന്നു. നിർണായകമായ 28 റൺസാണ് ബുംറ മത്സരത്തിൽ നേടിയത്. പക്ഷേ രണ്ടാം ടെസ്റ്റിലാണ് ശരിക്കും ബുംറയുടെ ബാറ്റിംഗ് വീര്യം ഇംഗ്ലണ്ട് കണ്ടത്. ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിൽ 64 ബോളുകളിൽ 34 റൺസ് ബുംറ നേടി. ഷാമിയുമൊത്തുള്ള ബുംറയുടെ രണ്ടാം ഇന്നിംഗ്സിലെ പാർട്ണർഷിപ്പായിരുന്നു ഇന്ത്യ രണ്ടാം ടെസ്റ്റ് ജയിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. പിന്നീട് നിർണായകമായ 4 ടെസ്റ്റിലും ബുംറയുടെ ബാറ്റിന്റെ ചൂട് ഇംഗ്ലീഷുകാർ അറിഞ്ഞു. ചെറിയ ലീഡിന് ഇന്ത്യയെ പിടിച്ചുകെട്ടാൻ ഇറങ്ങിയ ഇംഗ്ലണ്ടിനെതിരെ 4 ടെസ്റ്റിന്റെ 2 ഇന്നിംഗ്സിൽ 24 റൺസാണ് ബുംറ സ്കോർ ചെയ്തത്. അതായത് ഇന്ത്യ ജയിച്ച മത്സരങ്ങളിൽ ബുംറയുടെ ബാറ്റിംഗ് പ്രകടനം നിർണായക സാഹചര്യത്തിൽ ഇന്ത്യയെ സഹായിച്ചു. മുഹമ്മദ് ഷാമി. മുഹമ്മദ് ഷാമി വിദേശ പിച്ചുകളിൽ ചില മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. എന്നിരുന്നാലും ഉത്തരവാദിത്വം പേറി ഷാമി ബാറ്റ് ചെയ്യുന്നത് ഇന്ത്യ കണ്ടിട്ടില്ല. എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ വളരെ സംയമനത്തോടെ ഉത്തരവാദിത്വത്തോടെ ബാറ്റ് ചെയ്യുന്ന ഷാമിയാണ് കാണാനായത്. ഇതിൽ പ്രധാനപ്പെട്ടത് ലോർഡ്സ് ടെസ്റ്റിലെ ഷാമിയുടെ ബാറ്റിംഗ് ആയിരുന്നു. കൊമ്പുകോർക്കാൻ വന്ന ഇംഗ്ലീഷുകാരെ അടിച്ചുകൂട്ടി 70 പന്തിൽ 56 റൺസായിരുന്നു ലോർഡ്സ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഷാമി നേടിയത്. ആ ഇന്നിംഗ്സാണ് രണ്ടാം ടെസ്റ്റ് ജയിക്കാൻ ഇന്ത്യക്ക് ഏറ്റവും പ്രചോദനമായതും. ഷാർദുൽ ഠാക്കൂർ. താക്കൂറിനെ ഓൾറൌണ്ടറായി കാണുന്നതിൽ പലർക്കും രണ്ടഭിപ്രായമുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ നിർണായകമായ അർദ്ധ സെഞ്ചുറി നേടിയ താക്കൂർ തന്റെ ബാറ്റിംഗ് പ്രാഗൽഭ്യം തെളിയിച്ചിരുന്നു. അതിന്റെ തുടർക്കഥ എന്നോളമാണ് താക്കൂർ ഇംഗ്ലണ്ട് പര്യടനത്തിലും നിറഞ്ഞാടിയത്. ആദ്യ ടെസ്റ്റിൽ ബാറ്റിംഗിൽ പരാജയപ്പെട്ടെങ്കിലും തിരിച്ചെത്തിയ 4 ടെസ്റ്റിൽ ഒരു താക്കൂർ ഷോയാണ് ആരാധകർ കണ്ടത്. ഇന്ത്യ തീർത്തും പതറിയ 4 ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ താക്കൂർ ബാറ്റ് കൊണ്ട് അത്ഭുതം കാട്ടി. 36 പന്തിൽ 57 റൺസാണ് താക്കൂർ നേടിയത്. അവിടെയും കഴിഞ്ഞില്ല. രണ്ടാം ഇന്നിംഗ്സിൽ നിർണായക ലീഡ് ഇന്ത്യക്ക് നേടിക്കൊടുത്തത് താക്കൂറാണ്. 72 പന്തിൽ 60 റൺസായിരുന്നു താക്കൂർ 4 ടെസ്റ്റിൽ നേടിയത്. ഇതിലുൾപ്പെട്ട ഷോട്ടുകളൊക്കെയും ക്ലാസ് എന്നല്ലാതെ മറ്റൊന്നും പറയാനാവില്ല. ഉമേഷ് യാദവ്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ വലിയ രീതിയിൽ അവസരങ്ങൾ ലഭിക്കാതിരുന്ന പേസറാണ് ഉമേഷ് യാദവ്. വമ്പൻ ഷോട്ടുകൾ പറത്താൻ കഴിവുള്ള എന്നാൽ ബാറ്റിംഗ് കരിയറിൽ വലിയ മെച്ചമുണ്ടാക്കാൻ സാധിക്കാത്ത ഒരു വാലറ്റക്കാരൻ. എന്നാൽ ഇംഗ്ലണ്ട് മണ്ണിൽ തനിക്ക് ലഭിച്ച അവസരം യാദവ് തരക്കേടില്ലാതെ ഉപയോഗിച്ചു. ഓവൽ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ 10 റൺസും രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് ലീഡ് വർദ്ധിപ്പിക്കാനായി 25 റൺസുമാണ് യാദവ് അടിച്ചുകൂട്ടിയത്. ഈ 25 റൺസ് എടുക്കാൻ യാദവിന് ആവശ്യമായി വന്നത് വെറും 23 ബോളുകളായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ബോളിംഗിൽ അത്ഭുതം കാട്ടിയിട്ടുണ്ട്. പിന്നീട് അവർ ഓൾറൌണ്ടർമാരായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ബോളേഴ്സ് ബാറ്റിംഗിൽ അത്ഭുതം കാട്ടുമ്പോൾ ഒരുപാട് വലിയ പ്രതീക്ഷകളാണ് ഇന്ത്യക്കുള്ളത്.